സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കി സ്വർണം പൊട്ടിക്കൽ ക്വട്ടേഷൻ സംഘാംഗവും കാരിയറും തമ്മിൽ നടത്തുന്ന ഫോൺ സംഭാഷണം പുറത്ത്. അല്ലടാ, എയർപോർട്ടിൽ നമ്മളെ ടീം കൂട്ടാൻ വരും. നീ ഒന്ന് വണ്ടിയിൽ കയറിയോ കൊണ്ടുള്ളൂ. പിന്നെ ഷാഫിക്കോ അല്ലെങ്കിൽ ജിജോത്തില്ലം കയറിയോ രജീഷത്തില്ലം കയറിയോ. ഇതിൻ്റെ അകത്ത് ഈ മൂന്നിൽ ഏതെങ്കിലും രണ്ടാൾ ഒരുമിച്ചുണ്ടാവും. പിന്നെ എൻ്റെ ഒരു അനിയനും ഉണ്ടാവും. ഓക്കെ. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഈ മൂന്നിലൊന്ന് പാർട്ടിക്കാരെ വെക്കുന്നതെന്നു വെച്ചാൽ നിന്നെ സേഫ് ആക്കേണ്ടിട്ടാണ്. അതായത് എനിക്ക് തരേണ്ട ഓരോ പ്രൊട്ടക്ഷൻ. അതായത് ഇപ്പോൾ ഈ ഗോൾഡിൻ്റെ ടീം അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പറയും. അതായത് ഇപ്പോൾ ഷാഫി ഖാനെ കൊണ്ടോ സുനിയാണെ കൊണ്ടോ വിളിപ്പിക്കൂ. പിന്നെ നമ്മളെ പിള്ളേരാന്ന് പറ്റിപ്പോയി. പിന്നെ ആ ഭാഗം നോക്കണ്ടാന്ന്. പിന്നെ വീണ്ടും വരികയാണെങ്കിൽ ഡയറക്റ്റ് അവരെ പോയിട്ട് കാണും. ആ പോയിട്ട് കാണുന്നതാണ് ഈ മൂന്നിലൊന്നിൻ്റെ അകത്ത് കൊടുക്കുന്നത്. നമ്മളെ ഷാഫിക്ക ജിജോത്തില്ലെങ്കിൽ ഇവർക്കെല്ലാം കൊടുക്കുന്നത് അതാണ്. ഇന്നെ സേവ് ചെയ്യേണ്ടിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. സ്വർണ്ണക്കടത്തിന് പിന്നാലെ ക്വട്ടേഷൻ ടീമിൽ ആരൊക്കെ, പൊട്ടിക്കുന്ന സ്വർണം എങ്ങനെ പങ്കിടണം, ഇതിൽ ടിപി കേസ് പ്രതികളുടെ റോൾ എന്ത് എന്ന് സൂചിപ്പിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തായിരിക്കുന്നത്. സ്വർണം കടത്തുന്ന സംഘങ്ങൾ രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് സംഭാഷണം ചോർന്നത്. കണ്ണൂർ കരിപ്പൂർ എയർപോർട്ടുകളിൽ നിന്നുള്ള സ്വർണ്ണക്കടത്തിനെക്കുറിച്ചും സംഭാഷണത്തിലുണ്ട്. പൊട്ടിക്കുന്ന സ്വർണം മൂന്നായി വീതം വെച്ച് ഒരു ഭാഗം പാർട്ടിക്കെന്ന് സംഘത്തിലെ ഒരാൾ പറയുന്ന ശബ്ദരേഖയാണ് ലഭിച്ചിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ കോഴിക്കോടിലായിട്ട് കളിക്കുന്ന അയർലാന്ന് അറിയില്ലേ, പിന്നെ അയർലായിരിക്കും, പാർട്ടീൻ്റെ അയർലായിരിക്കും. അതിനാണ് ഈ മൂന്നിലൊന്ന് പാർട്ടിക്കാർക്ക് കൊടുക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ നിന്നെ പ്രൊട്ടക്ഷൻ ചെയ്യേണ്ടിയിട്ടാന്ന്. മനസ്സിലായോ? പിന്നെ ഇനിയിപ്പോൾ ഒന്നും ഇല്ലാത്തൊരു ഓണറ എനിക്ക് സാധനം തരുന്നു വെച്ചാൽ രണ്ട് മൂന്ന് പ്രാവശ്യം അന്വേഷിച്ച് വരാൻ നോക്കൂ. ഏതെങ്കിലും ഒരു ഓണറാണ് അവൻ്റെ ബേക്കിൽ ആരെങ്കിലും ഉണ്ട് എന്നറിഞ്ഞാൽ, ഇന്നേടെ ഷാഫിൻ ടീമാണ്, ഷാഫിഖാൻ്റെ ടീമാണ് കാര്യങ്ങളാണെന്ന് അറിഞ്ഞാൽ ആ സ്പോട്ടിൽ പിന്നെ അന്വേഷിച്ച കിട്ടിയിട്ട് കാര്യമില്ല. അവർക്ക് കിട്ടൂലെന്ന് അറിയാം. നേരെ മറിച്ച് നീ ഒറ്റക്ക കൊണ്ടുപോയി, നിൻ്റെ ഭാഗത്ത് ആരുമില്ല. നീ രണ്ട് മൂന്ന് നാല് മാസം കഴിഞ്ഞാലും എന്നെ പിന്തുടർന്നുകൊണ്ടേക്കും. വിളിച്ചു പറയും, പാർട്ടീൻ്റെ അകത്ത് വിളിച്ചു പറയും, നമ്മളെ എടുത്തിന് പറ്റിപ്പോയി, നമ്മളെ പിള്ളേരാന്ന്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ബേജാറാകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നടക്കാത്തതെന്നല്ല, ഇങ്ങനത്തെ സംഭവം ഒരുപാട് ഗെയിം നടന്നിട്ടുണ്ട്. ഇപ്പം 4 മാസത്തിനുള്ളിലായിട്ട് ഒരുപാട് ഗെയിം നടന്നിട്ടുണ്ട്. ടിപി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കൊടിസുനി, മുഹമ്മദ് ഷാഫി അടങ്ങുന്ന ടീമിനെയാണ് പാർട്ടി എന്ന് ശബ്ദ സംഭാഷണത്തിൽ വിശേഷിപ്പിക്കുന്നത്. ഇവർക്ക് ഒരു പങ്ക് കൊടുക്കുന്നതോടെ പിന്നെ അന്വേഷണം ഉണ്ടാകില്ലെന്നും ശബ്ദരേഖയിലുണ്ട്. സ്വർണം എങ്ങനെ കൊണ്ടുവരണം, കൊണ്ടുവരുന്ന സ്വർണം എന്തു ചെയ്യണം, ആർക്കു വേണ്ടിയാണ് കൊണ്ടുവരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഓഡിയോ ക്ലിപ്പിലുള്ളത്. ഒരു ഭാഗം പൊട്ടിക്കുന്നവർക്ക്, ഒരു പങ്ക് കടത്തുന്നവർക്ക്, മൂന്നാമത്തെ പങ്ക് കൊടിസുനി അടങ്ങുന്ന പാർട്ടിക്കും എന്നാണ് വീതം വൈപ്പിനെ കുറിച്ച് പറയുന്നത്. ഉടമസ്ഥന് നൽകാതെ തങ്ങൾക്ക് സ്വർണം നൽകാൻ ഭയപ്പെടേണ്ടെന്നും സംരക്ഷണം ഒരുക്കണമെന്നുമുള്ള സംഭാഷണത്തിൽ പാർട്ടി സംഘാംഗങ്ങളെ ഉപയോഗിച്ച് കൊള്ള നടത്തിയാൽ ഉടമകൾക്ക് ഭയമുണ്ടാകുമെന്നും പറയുന്നു. ഒരു പ്രശ്നവും ഇല്ല, ഒരു ഓണറും വെഹിക്കിൾ വരൂല. ഇപ്പോൾ ഇല്ലോണാണെങ്കിൽ, ഈ സാധനം തന്നു വിടുന്ന ഓണറ് ഗോൾഡ് ഒരുപാട് സാമ്പത്തികമായിട്ട് ഇല്ലോണാണെങ്കിൽ ഒറ്റൊരു പ്രാവശ്യം കോൾ ചെയ്യൂ, അല്ലെങ്കിൽ ആ നാട്ടിൽ വന്നിട്ട് അടുത്ത ഏതെങ്കിലും ഓൻ്റെ ചങ്ങായി പറഞ്ഞ് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കൂ. അത് എങ്ങനെയായാലും ഒരു 10-12 ദിവസം സാധനവും പിന്നെ നമ്മളിടയ്ക്ക് ആയാൽ പിന്നെ ജസ്റ്റ് ഒരു അന്വേഷണം ഉണ്ടാവും. അത് കിട്ടൂലെന്ന് പറഞ്ഞ് ഒഴിവാക്കും. അതിനിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? അതിനാണ് ഈ പാർട്ടിക്കാരെ വെക്കുന്നത്, പാർട്ടീൻ്റെ ആളെ വെക്കുന്നത്. ഇത്രമാത്രം പറയൂ. പിന്നെ പക്ഷേ നമ്മളെ പറ്റിപ്പോയി, നമ്മളെ പിള്ളമാരെ എടുത്തിന്, ഇനി അതിൻ്റെ ഭാഗമായിട്ട് ബുദ്ധിമുട്ടിക്കലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പിന്നെ ഈ ഒരു രീതിയിലായിരിക്കില്ല ബന്ധപ്പെടുക എന്ന് പറയും. അപ്പോൾ ആ അവൻ്റെ ഭാഗത്ത് ചെക്കന്മാരുണ്ട്, ആൾക്കാരുണ്ട്, ടീമുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടിക്കൂല.